എനിക്ക് പ്രാങ്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊരു പ്രാങ്ക് ചെയ്യും, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് പ്രാങ്കാണ് എന്നുള്ളത് കാരണം വിടാം. ചെയ്യേണ്ടത് നിങ്ങൾ നോറെ പ്രൊവോക്ക് ചെയ്യുക. അതായത് അതിനുള്ള റീസൺ ഉണ്ട്. ഞാൻ അവിടെ നിന്ന സമയത്ത് നിങ്ങൾ വന്ന് അവിടെ പാട്ട് പാടി ഡാൻസ് കളിച്ചു. അതിന് നോറയാണ് ബാക്കിയുള്ളവരെ കൊണ്ടുവന്ന് വഴക്ക് പറയിച്ചത്. പിന്നെ അതിനകത്ത് ഗസ്റ്റ് ഒന്നും പിന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് പോയിൻറ്റും കിട്ടി. സോ ഞങ്ങളുടെ ഗെയിമിനെ ഇൻ്റർഫിയർ ചെയ്ത് ഞങ്ങളുടെ ടീമിനെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങാലും ചെയ്തു. പക്ഷെ വൈകുന്നേരം വേറെ ആരും അറിയില്ല. അത് ഇപ്പം ചെയ്യണ്ട. നിങ്ങൾ ഒരു ഏകദേശം ഒരു 1 ഹവർ കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. ഞാൻ പറഞ്ഞോളൂ. അവിടെ പോയി ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എൻജോയ് ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് തന്നത്. എല്ലാവരും മുന്നിൽ നിന്റെ ഓസ്കാറും അവാർഡും ഇത് കിട്ടിയിട്ടാണ് എന്നെ അഭിനയം പഠിപ്പിക്കേണ്ടത്. നിന്നപ്പോൾ ആദ്യം മുതൽ ഫേക്ക് ചെയ്ത് അഭിനയിക്കാൻ അറിയത്തേ എന്റെ കഴിവുകേടല്ല. അതിന്റെ ഞാൻ റിയലായി നിൽക്കണോണ്ടാണ്. നീ അൺറിയൽ ആയിട്ട് വെറുതെ റീൽ കളിക്കണോണ്ടാണ് നിന്റെ കേട്ടോ. ആ സൈഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കാര്യം കഴിഞ്ഞു. പിന്നെ ഇതിന്റെ പേര് നിങ്ങളെ പിരിച്ചിടുവാണെങ്കിൽ ഇവിടെ പലരും നിൽക്കും. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾക്ക് എന്തും ചെയ്യാം. സമരം ചെയ്യാം, അലമ്പാം, കക്കാം,
ആർക്കും ഒരിതും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം ഈ വീട് വിട്ട് എന്തായാലും തൂക്കിയെടുത്ത് പുറത്തതേ ഇവർക്ക് പറ്റില്ല. സോ ബി കൂൾ, ചുമ്മാ നടന്നാലേക്കാതെ അലങ്ങി അല്ലെങ്കിലും കണക്ക. അതിനൊന്നും വാല്യൂ ഇല്ല ഇവിടെ ചിലവർക്ക്. ചെറുകേടാന്ന് മുക്ക, ടാസ്ക് ഏതാണെന്ന് അറിയില്ല, കള്ളത്ര ഏതാണെന്ന് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, മൊത്തം കേക്ക്. ഇത് ആക്ച്വലി നോറക്ക് ഇട്ട് വെച്ചൊരു പ്രാങ്ക് ആയിരുന്നു. അത് വഴിയേ പ്രാങ്ക്, അത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയും. അന്ന് എനിക്കറിയാം കരിയർ കയറിയത് തൊട്ട് കളിച്ചത് പറഞ്ഞ പ്രാങ്ക് കാര്യമില്ല, വാക്ക് അതുപോലെ യൂസ് ചെയ്യണം. എന്റെ കരിയർ കയറി ഉണ്ടാക്കണം.